മലയാളം ടെക് വീഡിയോസിനും ട്രാവൽ വീഡിയോസിനും അൻസിസ് വ്യൂസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ, അതിനായി റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശേഷം പുതിയ വീഡിയോ അപ്ഡേറ്റുകൾ നിങ്ങളുടെ മുമ്പിലെത്താൻ ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഹലോ ഗായ്സ്, വെൽക്കം ടു അൻസിസ് വ്യൂസ്. ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്, നമുക്ക് എല്ലാവർക്കും അറിയാം 15,000 രൂപ കുറവിൽ ഏറ്റവും നല്ലൊരു ഫോൺ ഏത് എന്ന് ചോദിച്ചാൽ നമ്മളിൽ മിക്കവരും മറുപടി പറയുന്ന ഒരു ഫോണാണ് ഷവോമിയുടെ മി 11 എന്ന ഫോൺ. തീർച്ചയായിട്ടും ഞാൻ ഒരുപാട് പേർക്ക് സജസ്റ്റ് ചെയ്ത ഒരു ഫോണാണ്, നമ്മളിൽ പലരും വാങ്ങിയ ഫോണാണ് ഈ ഷവോമി മി 11. അതിനിപ്പോൾ ആൻഡ്രോയിഡ് ഓറിയോ അപ്ഡേറ്റ് വരുന്നു എന്നുള്ള ന്യൂസ് എല്ലാവരും അറിഞ്ഞു കാണും, ചിലർക്കൊക്കെ അപ്ഡേറ്റ് കിട്ടിത്തുടങ്ങിയിട്ടുണ്ടാവും. ഏതായിരുന്നാലും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്, ഈ ഷവോമി മി 11 എന്ന ഫോണിന് ഈ ഓറിയോ അപ്ഡേറ്റ് വന്നാൽ എന്തൊക്കെ മാറ്റങ്ങളായിരിക്കും അതിലുണ്ടായിരിക്കുക എന്നതാണ്. അതിനെ ഞാൻ ഒരു ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിനെക്കുറിച്ച് അത് എന്താണെന്ന് ഒന്ന് വിശദീകരിക്കാം. ഓക്കെ, നമുക്ക് തുടങ്ങാം. ആദ്യമായിട്ടുള്ളൊരു മാറ്റം എന്ന് പറഞ്ഞാൽ, നമ്മൾ അപ്ലിക്കേഷൻ ഡ്രോയർ എടുക്കാൻ, അതായത് എല്ലാ അപ്ലിക്കേഷനും ഒരുമിച്ച് നിൽക്കുന്ന അപ്ലിക്കേഷൻ മെനു എടുക്കാൻ നമ്മൾ സാധാരണ താഴെ നിന്ന് ജസ്റ്റ് സ്വൈപ്പ് അപ്പ് ചെയ്താൽ, അല്ലെങ്കിൽ താഴത്തെ ആപ്പ് ഡ്രോയർ ഐക്കൺ ക്ലിക്ക് ചെയ്താലാണ് നമുക്ക് അപ്ലിക്കേഷൻ ഡ്രോയർ തുറക്കാൻ സാധിക്കുക. പക്ഷേ ഇപ്പോൾ എവിടെ നിന്നും നമ്മൾ ഹോം സ്ക്രീനിൽ നിന്ന് മുകളിലേക്ക് ജസ്റ്റ് സ്വൈപ്പ് ചെയ്താൽ മതി നമുക്ക് ആപ്പ് ഡ്രോയർ തുറക്കാൻ സാധിക്കും. ഇനി അടുത്തൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ, ഇതിൻ്റെ ആപ്പ് ഡ്രോവറും അതേപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഷെയ്ഡ്, ക്വിക്ക് ടോഗിൾസ് ഒക്കെ മുമ്പൊക്കെ ഒരു ഡാർക്ക് കളറായിരുന്നു, ഒരു ബ്ലാക്ക് കളറിനോട് അടുത്തൊരു കളറായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ലൈറ്റ് കളറായി മാറിയിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ. പിന്നെന്ന് പറഞ്ഞാൽ നോട്ടിഫിക്കേഷൻ ഡോട്ട്സ് ആണ്, അത് വളരെ നല്ലൊരു ഫീച്ചറാണ്. അതായത് അപ്ലിക്കേഷൻ്റെ മുകളിലൊക്കെ ഒരു ഡോട്ട്സ് വരും, അതിൽ നോട്ടിഫിക്കേഷൻ വന്നാൽ നമുക്ക് ജസ്റ്റ് ആ അപ്ലിക്കേഷൻ്റെ ഐക്കൺ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ നമുക്ക് അത് എന്താണ് നോട്ടിഫിക്കേഷൻ എന്ന് വായിക്കാൻ സാധിക്കും. അതായത് ഇപ്പോൾ വാട്സപ്പിൽ ഒരു മെസ്സേജ് വന്നാൽ ആ വാട്സപ്പിന് മുകളിൽ ഒരു ഡോട്ട്സ് കാണിക്കും, വാട്സപ്പ് ഐക്കണ് മുകളിൽ. നമ്മൾ ജസ്റ്റ് വാട്സപ്പ് ഐക്കണിൽ ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ നമുക്ക് അത് എന്താണ്, അതിലെന്താണ് നോട്ടിഫിക്കേഷൻ വന്നത് എന്ന് അറിയാൻ പറ്റും. അതുപോലെ തന്നെ അതിലെ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഷോർട്ട് കട്ട് ഫീച്ചേഴ്സിലൊക്കെ ഡയറക്റ്റ് നമുക്ക് കയറാൻ പറ്റും. അതുപോലെ തന്നെ ആ അപ്ലിക്കേഷനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ അറിയാൻ പറ്റും. ഇങ്ങനെയുള്ള ഒരു നല്ലൊരു ഫീച്ചറാണ് ഇത്. പിന്നെ നമുക്ക് അടുത്തതായിട്ട് നോട്ടിഫിക്കേഷൻ കൺട്രോളാണ്. അതായത് നമുക്ക് വരുന്ന നോട്ടിഫിക്കേഷൻ ഇൻഡിവിജ്വലായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതായത് ഇപ്പോൾ നമുക്കൊരു നോട്ടിഫിക്കേഷൻ വന്നാൽ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ലോങ് പ്രസ് ചെയ്താൽ നമുക്ക് ആ നോട്ടിഫിക്കേഷൻ എങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാം, നമുക്ക് എത്രത്തോളം ടൈമിൽ നമുക്കത് ഓഫ് ചെയ്യാം അല്ലെങ്കിൽ സൈലൻ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള ഒരു ഫീച്ചറാണത്. പിന്നെ തന്നെ വേറൊരു നോട്ടിഫിക്കേഷൻ്റെ ഒരു ഭാഗമായിട്ടുള്ളൊരു ഇതാണ് നോട്ടിഫിക്കേഷൻ സ്നൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ. അതായത് നമ്മളിപ്പോൾ അലാമൊക്കെ അടിഞ്ഞ് ആ അലാമ് നമുക്ക് സ്നൂസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അതായത് കുറച്ചൊരു 10 മിനിറ്റെങ്കിലും ആ അലാമ് നിർത്തി വെച്ചിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ട് വീണ്ടും അലാം അടിയാ എന്ന ഒരു ഫീച്ചറാണ് ഈ സ്നൂസ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതേപോലെ തന്നെ നമുക്ക് നോട്ടിഫിക്കേഷനിലും അങ്ങനെ ഒരു ഫീച്ചർ വന്നിട്ടുണ്ട്. അതായത് നമുക്ക് ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ നമ്മൾ ജസ്റ്റ് ആ നോട്ടിഫിക്കേഷൻ ജസ്റ്റ് ഒന്ന് സൈഡിലേക്കൊന്ന് സ്വൈപ്പ് ചെയ്യുക, അപ്പോൾ നമുക്ക് അവിടെ ഒരു സെറ്റിംഗ്സ് ഐക്കണും കാണാം, പിന്നെ നമുക്കൊരു ക്ലോക്ക് ഐക്കണും കാണാം. ഈ ക്ലോക്ക് ഐക്കണിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്താൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വീണ്ടും ആ നോട്ടിഫിക്കേഷൻ നമുക്ക് വരുന്ന ഒരു ഫീച്ചറാണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നു, ആ നോട്ടിഫിക്കേഷൻ നമുക്ക് വായിക്കണം അല്ലെങ്കിൽ നമ്മളത് പിന്നീട് നമ്മൾ വിട്ടുപോകും. അപ്പോൾ നമുക്ക് ഇപ്പോൾ നമ്മൾ തിരക്കാണ്, നമുക്ക് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അത് വീണ്ടും ആ നോട്ടിഫിക്കേഷനായിട്ട് വരണം എന്നൊക്കെ താല്പര്യമുള്ള ചില നോട്ടിഫിക്കേഷൻസ് ഉണ്ടാവും, അതിനൊക്കെ ഇങ്ങനത്തെ ഫീച്ചർ ഉപയോഗപ്പെടുന്നതാണ്. അതുപോലെ തന്നെ ഈ 1 മണിക്കൂർ എന്നുള്ളത് നമുക്ക് ആ 1 മണിക്കൂറിൽ നമുക്ക് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഏത് ടൈമും നമുക്ക് ഇഷ്ടമുള്ള ടൈമിലേക്ക് മാറ്റാനും സാധിക്കും ഈ സ്നൂസ്. ഓക്കെ, ഇനി അടുത്തൊരു മാറ്റം എന്ന് പറഞ്ഞാൽ പിക്ചർ ഇൻ പിക്ചർ മോഡാണ്. അതായത് ആൻഡ്രോയിഡ് ഓറിയോയുടെ ഒരു പ്രധാന പ്രത്യേകതയാണ് ഈ പിക്ചർ ഇൻ പിക്ചർ മോഡ്, അല്ലെങ്കിൽ PIP മോഡ് എന്ന് പറയും. എനിക്ക് തോന്നുന്നു IMO വീഡിയോ ചാറ്റിൽ ആ ഫീച്ചർ ഉണ്ട് ഓൾറെഡി, ആ അപ്ലിക്കേഷൻ്റെ ഒരു ഫീച്ചറാണ്. ഇതിപ്പോൾ ആൻഡ്രോയിഡ് ഓറിയോയുടെ ഫീച്ചറായിട്ടാണ് വരുന്നത്. നമ്മളിപ്പോൾ ഒരു ചാറ്റിങ്ങിലോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ പ്ലേ ചെയ്യുമ്പോൾ വീഡിയോ പ്ലേ ചെയ്യുന്ന ഒരു സ്പേസ് ആയിട്ട് മാറും, നമുക്ക് ആ സ്പേസ് എവിടേക്ക് വേണമെങ്കിലും മൂവ് ചെയ്യാൻ സാധിക്കും. മാത്രമല്ല നമുക്ക് ബാക്കിയുള്ള അപ്ലിക്കേഷനൊക്കെ ആ ടൈമിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ നൂഗറ്റിൽ നമുക്കറിയാം നമുക്ക് 2 അപ്ലിക്കേഷൻ അറ്റ് എ ടൈം ഉപയോഗിക്കാൻ സാധിക്കും. ഇപ്പോൾ നമുക്ക് വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് വേറെ ബാക്കിയുള്ള അപ്ലിക്കേഷൻസൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുന്ന ഒരു ഫീച്ചറാണ് ഈ പിക്ചർ ഇൻ പിക്ചർ മോഡ്. ഇതിപ്പോൾ VLC പ്ലെയറിൽ ഇത് സപ്പോർട്ടാണ്, അതുപോലെ തന്നെ ബാക്കി ചില വീഡിയോ പ്ലെയറിലൊക്കെ ഇത് സപ്പോർട്ടായിട്ട് വരുന്നുണ്ട്. ഇനി കൂടുതൽ അപ്ലിക്കേഷൻ തീർച്ചയായിട്ടും വരുന്നതാണ്, കാരണം അത്രയ്ക്ക് സിമ്പിളായിട്ട് അവർക്ക് ഈ മോഡിലേക്ക് മാറ്റാൻ സാധിക്കും. ഓറിയോ അതിന് ഇൻബിൽട്ടായിട്ട് സപ്പോർട്ട് കൊടുക്കുന്നത് കൊണ്ട് തന്നെ. പിന്നെ നമുക്ക് ഓട്ടോ ഫിൽ എന്നൊരു ഓപ്ഷനാണ്. അതായത് ഇപ്പോൾ ഗൂഗിൾ ക്രോം ഒക്കെ ഉപയോഗിക്കുന്നവർക്കറിയാം, നമ്മളിപ്പോൾ അഡ്രസ്സൊക്കെ ടൈപ്പ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഒരു രജിസ്റ്റർ ചെയ്യുകയാണ് ഒരു വെബ്സൈറ്റിലേക്ക്, ആ രജിസ്റ്റർ ചെയ്യുമ്പോൾ നമുക്ക് ചില നെയിമുകൾ, നമ്മളെ നെയിം, നമ്മളെ അഡ്രസ്സൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഫിൽ ചെയ്ത് വരുന്നതായിട്ടുള്ള ഒരു രീതിയുണ്ട് ഗൂഗിൾ ക്രോമിൽ. അത് ആക്ടിവേറ്റ് ചെയ്തവർക്ക് അത് മനസ്സിലാകും.
ആ ഒരു ഫ്യൂച്ചർ നമ്മൾ അപ്ലിക്കേഷനിലേക്കും വരുമ്പോൾ എന്തായിരിക്കും? നമ്മൾ അപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്യാനോ, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരു ക്രെഡിറ്റ് കാർഡ് നമ്മൾ അടിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും പൈസ എടുക്കാനൊക്കെ ഫ്ലിപ്കാർട്ട് വഴി സാധനം വാങ്ങുമ്പോഴൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ക്രെഡിറ്റ് കാർഡിൻ്റെ നമ്പർ അടിക്കുന്നു, അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ നമ്പറൊക്കെ ചോദിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ നമ്മുടെ മൊബൈലിൽ വരുന്ന ഓട്ടോഫിൽ ഫീച്ചർ എന്ന് പറയുന്നത് അപ്ലിക്കേഷൻ മൊത്തത്തിൽ വരുന്നൊരു രീതിയാണ് ഇത്. ഓട്ടോഫിൽ ഫ്രെയിം വർക്ക് എന്നാണ് ഈ ഫീച്ചറിൻ്റെ പേര്. പിന്നെ നൈറ്റ് ലൈറ്റ് എന്ന് വേറൊരു ഫീച്ചറാണ്. നൈറ്റ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഫോൺ രാത്രി ഉപയോഗിക്കുമ്പോൾ അതിനനുസരിച്ച് കളറിൻ്റെ ടിൻറ്റ് കളർ ടിൻറ്റ് മാറ്റിയിട്ടുള്ളൊരു സംഭവമാണ്. അതായത് കുറച്ചൊരു വാം കളറായിട്ട് നമുക്ക് ഡിസ്പ്ലേയിലേക്ക് നോക്കാനും നമുക്ക് കണ്ണിനൊന്നും അത്രത്തോളം പ്രശ്നം വരാതെ നമുക്ക് കണ്ണിലേക്ക് ഒരു ഡിസ്റ്റർബൻസ് ആകാത്ത രീതിയിലുള്ള ഒരു കളറിലേക്ക് മാറ്റുന്ന ഒരു രീതിയാണിത്. ഇത് ബാക്കിയുള്ള ചില ഫോണുകളിലൊക്കെ ഓൾറെഡി ഉണ്ട്. ഇപ്പോൾ MIUI അതേപോലെ തന്നെ MUI അതേപോലെ തന്നെ സാംസങ് ഫോണുകളിലൊക്കെ ഈ ഫീച്ചർ ഓൾറെഡി ഉണ്ട്. പക്ഷേ പക്ക ആൻഡ്രോയിഡിൽ ഈ ഫീച്ചർ ഇല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഓരോ അപ്ഡേറ്റിലൂടെ അത് വരുന്നുണ്ട്. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അഡാപ്റ്റീവ് മ്യൂസിക് ആപ്പ് നോട്ടിഫിക്കേഷൻ ആണ്. അതായത് ഇപ്പോൾ നമ്മൾ മ്യൂസിക്കൊക്കെ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് അതിനെ മ്യൂസിക്കിനെ കൺട്രോൾ ചെയ്യുന്ന ഒരു നോട്ടിഫിക്കേഷൻ നമ്മൾ നോട്ടിഫിക്കേഷനിൽ കാണാൻ സാധിക്കും. മ്യൂസിക് കൺട്രോൾ ബാർ നമുക്ക് കാണാൻ സാധിക്കും. അതിനൊരു പ്രത്യേക കളർ ഉണ്ടായിരിക്കും. പക്ഷേ ഇപ്പോൾ അതിനൊരു മാറ്റം, ഇതൊരു ചെറിയ മാറ്റമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും, അത്രേ ഉള്ളൂ. നമ്മൾ പ്ലേ ചെയ്യുന്ന സോങ്ങിൻ്റെ ആൽബം ആർട്ട്, അതായത് ആൽബം പിക്ചറിനനുസരിച്ച് കളർ മാറുകയും ചെയ്യും. മാത്രമല്ല നമുക്ക് ലോക്ക് സ്ക്രീനിൽ നമുക്ക് ഈ ആൽബം പിക്ചർ നമുക്ക് കാണാൻ സാധിക്കും. വളരെ ഒരു രസകരമായിട്ടുള്ള ഒരു ഡിസൈനിലാണ് അത് വരിക. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ സ്മാർട്ട് ടെക്സ്റ്റ് സെലക്ഷൻ എന്നൊരു ഓപ്ഷനാണ്. അതായത് ഇപ്പോൾ നമ്മളൊരു ലിങ്കാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. നമ്മൾ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് അത് കോപ്പി ചെയ്യുന്ന പോലെ നമ്മൾ ജസ്റ്റ് ആ ലിങ്ക് സെലക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ കോപ്പി പേസ്റ്റ് കട്ട് അല്ലെങ്കിൽ സെലക്ട് ഓൾ ഇങ്ങനത്തെ ഓപ്ഷൻ മുകളിൽ വരുമല്ലോ. ഈ ഓപ്ഷനോട് കൂടെ നമ്മളിപ്പോൾ ലിങ്കാണ് നമ്മൾ സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ അതിനോട് കൂടെ ഒരു ക്രോമിൻ്റെ ഒരു ഐക്കൺ വരും, ഗൂഗിൾ ക്രോമിൻ്റെ. നമുക്ക് ജസ്റ്റ് ആ ഗൂഗിൾ ക്രോമിൽ പ്രസ് ചെയ്താൽ നേരിട്ട് ആ ലിങ്കിലേക്ക് പോകുന്ന ഒരു സംവിധാനം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഫോൺ നമ്പറാണ് സെലക്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമുക്ക് കട്ട് പേസ്റ്റ് കോപ്പി ഇതിനോട് കൂടെ തന്നെ ഫോൺ ചെയ്യാനുള്ള ഡയലിൻ്റെ ഒരു ഐക്കൺ ഉണ്ടാകും. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഡയറക്റ്റ് ഫോൺ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് നമ്മളൊരു ലൊക്കേഷൻ, അതായത് ഒരു സ്ഥലത്തിൻ്റെ പേരാണ് നമ്മൾ സെലക്ട് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് മാപ്പിൻ്റെ ഐക്കൺ ഈ കട്ട് പേസ്റ്റ് കോപ്പി അതിനോട് കൂടെ വരും. ജസ്റ്റ് ആ മാപ്പിൽ പ്രസ് ചെയ്താൽ നമുക്ക് അതിലേക്കുള്ള ഡയറക്ഷൻ കാണിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ഒരു നല്ലൊരു ഫീച്ചറാണ്, ഉപകാരപ്പെടുന്ന ഒരു ഫീച്ചറാണ് ഈ ഫീച്ചർ. പിന്നെ നമുക്ക് ഗ്രാനുലാർ സ്റ്റോറേജ് കൺട്രോൾ ആണ്. അതായത് നമുക്ക് കുറച്ചുകൂടി എളുപ്പമായിട്ട് നമുക്ക് സ്റ്റോറേജ് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. അതായത് ഇപ്പോൾ ഡിഫറെൻറ്റ് സെക്ഷൻ ആയിട്ട് ആപ്ലിക്കേഷൻ തിരിച്ചിട്ടുണ്ട്. അതായത് നമുക്ക് TVs ആൻഡ് വീഡിയോസ് എന്നുള്ള ഫ്യൂച്ചറിൽ നമുക്ക് യൂട്യൂബ് അങ്ങനെയുള്ള വീഡിയോ പ്ലെയറുകൾ മാത്രം വരും. അതിനെ നമുക്ക് അതിലെത്ര സ്റ്റോറേജ് പോയിട്ടുണ്ട് അങ്ങനെ നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ഇല്ലാത്ത സെക്ഷനിൽ പോയിട്ട് നമുക്ക് കുറച്ചുകൂടി സ്പേസ് കൂട്ടാനൊക്കെ സാധിക്കും. അതൊരു ഉപകാരപ്പെടുന്ന ഒരു ചെറിയൊരു ഫീച്ചറാണ്. പിന്നെ നമുക്ക് അടുത്തായിട്ട് പറയാൻ സാധിക്കുക റീഡിഫൈൻഡ് സെറ്റിംഗ് സ്ട്രക്ചറാണ്. അതായത് സെറ്റിങ്സ് കുറച്ചുകൂടി മാറിയിട്ടുണ്ട്. സെറ്റിങ്സൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറേഞ്ച്മെൻറ്റൊക്കെ മാറിയിട്ടുണ്ട്. കുറച്ചുകൂടി നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അറേഞ്ച്മെൻറ്റിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ ന്യൂ ഇമോജീസ് ആണ്. അതായത് സ്മൈലീസ് അല്ലെങ്കിൽ ഇമോജീസൊക്കെ നമുക്ക് ഇതുവരെ ഉപയോഗിച്ചിരുന്ന സ്മൈലീസൊക്കെ കിറ്റ്കറ്റ് അപ്ഡേറ്റിലാണ് മാറി വന്നത്. ഇപ്പോൾ നമുക്ക് ഓരോ അപ്ഡേറ്റിൽ വീണ്ടും കുറച്ചുകൂടി രസകരമായിട്ടുള്ള കുറച്ചുകൂടി റൗണ്ടഡ് ടൈപ്പ് നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു രസകരമായി തോന്നുന്ന ഒരു രീതിയിലാണ്. അതുപോലെ തന്നെ കുറച്ചുകൂടി കളർഫുള്ളായിട്ടുള്ള സ്മൈലീസാണ് അല്ലെങ്കിൽ ഇമോജീസാണ് ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. അതും നല്ലൊരു ജസ്റ്റൊരു നല്ലൊരു ഫീച്ചറായിട്ട് പറയാൻ സാധിക്കും. പിന്നെ ഫാസ്റ്റർ ബൂട്ടാണ്. അതായത് നമ്മൾ ഫോൺ ഓൺ ആയി വരാനും അതുപോലെ തന്നെ ഓഫ് ആവാനൊക്കെ പെട്ടെന്ന് നമുക്ക് ഇതുവരെ ന്യൂഗെറ്റിൽ ഉണ്ടായിരുന്നതിനേക്കാളും സ്പീഡിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ബാറ്ററി ലൈഫ് ഇമ്പ്രൂവ് ചെയ്യും. അതായത് ബാറ്ററി ലൈഫ് ഇമ്പ്രൂവ് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് ബാറ്ററി ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന പ്രോസസ്സൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഓറിയോ അപ്ലിക്കേഷൻ, അതായത് ഈ ആൻഡ്രോയിഡ് ഓറിയോ ഓട്ടോമാറ്റിക്കായിട്ട് ക്ലോസ് ചെയ്യുന്ന ഒരു സ്ട്രക്ചറിലാണ് ഇത് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് തീർച്ചയായിട്ടും അതിനൊരു ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരിക്കും ബാറ്ററി ലൈഫിൻ്റെ കാര്യത്തിൽ. പിന്നെ വേറൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റാളേഷൻ പ്രോഗ്രസ് ബാർ ആണ്. അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ജസ്റ്റ് ഒരു അപ്ലിക്കേഷൻ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ജസ്റ്റ് ആ ഇൻസ്റ്റാളിംഗ് എന്നുള്ള ഒരു ഓപ്ഷനാണ് കാണിക്കുക. നമ്മൾ ഇൻസ്റ്റാളേഷൻ എത്രത്തോളം ആയി എന്നുള്ളൊരു പ്രോഗ്രസ് ബാർ കാണിക്കാറില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റാളേഷൻ തുടങ്ങിയത് മുതൽ അതിൻ്റെ പ്രോഗ്രസ് ഇങ്ങനെ കാണിച്ച് 100% ആകുമ്പോൾ ഇൻസ്റ്റാളേഷൻ കഴിയുന്ന ആ ജസ്റ്റ് ആ കറക്റ്റ് പ്രോഗ്രസ് ബാർ കാണിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അതൊരു മാറ്റമായിട്ട് പറയാൻ സാധിക്കും. പിന്നെ നമുക്ക് ഓൾ ന്യൂ ഫയൽസ് ആപ്പാണ്. അതായത് ഫയൽസ് എന്നൊരു അപ്ലിക്കേഷൻ ഇൻബിൽട്ടായിട്ട് ഉണ്ടായിരിക്കും. അത്
ഗൂഗിളിൻ്റെ ഫയൽസ് ആപ്ലിക്കേഷനാണ്, അല്ലെങ്കിൽ ഫയൽ എക്സ്പ്ലോറിംഗ് ആപ്ലിക്കേഷനാണ്. അതായത് ഇപ്പോൾ നമുക്ക് സാധാരണ പക്ക ആൻഡ്രോയിഡ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു ഫയൽ മാനേജർ ഇൻസ്റ്റാൾ ചെയ്യേണ്ട അവസ്ഥയായിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് ഓരോ അപ്ഡേറ്റിൽ നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് ഫയൽസ് എന്ന ഫയൽ എക്സ്പ്ലോറർ ആപ്ലിക്കേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ന്യൂ ബാറ്ററി മെനു ആണ്. ബാറ്ററി മെനു ഒക്കെ കുറച്ചുകൂടി ഈസി ആയിട്ട് നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിലാണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് സ്ക്രീൻ സേവർ, അതുപോലെ തന്നെ നമുക്ക് അഡാപ്റ്റീവ് ബ്രൈറ്റ്നെസ് ഒക്കെ അതിൽ ഉൾക്കൊള്ളുന്ന രീതിയിലാണ് വരുന്നത്. പിന്നെ വേറൊരു ഫീച്ചറാണ് അഡാപ്റ്റീവ് ഐക്കൺസ് എന്നുള്ളത്. അതായത് ഇപ്പോൾ നമുക്ക് ഇതുവരെ നമ്മളൊരു തീമൊക്കെ നമ്മൾ ഐക്കൺസൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ അതിനൊരു ഒരു പ്രത്യേക രീതിയിൽ ചില ഐക്കൺസ് പ്രത്യേക രീതിയിൽ, ചില അപ്ലിക്കേഷൻസ് റൗണ്ടായിട്ട്, ചിലത് സ്ക്വയറായിട്ട്, ചിലത് അതിനനുസരിച്ചുള്ള ആകൃതിയിലൊക്കെ, ഇങ്ങനെ പല പല ആകൃതിയിലാണ് വരാറ്. പക്ഷേ ഈ അഡാപ്റ്റീവ് ഐക്കൺസ് മുഖേന ഈ ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നവർക്ക് അവർക്ക് അവരുടെ റൗണ്ടായിട്ടുള്ള ആപ്പ് ഐക്കൺ, അതേപോലെ തന്നെ സ്ക്വയർ ആയിട്ടുള്ള ആപ്പ് ഐക്കൺ, അതേപോലെ തന്നെ സ്ക്വർക്കിളായിട്ടുള്ള, അതായത് സ്ക്വയറും അല്ല റൗണ്ടും അല്ല എന്നുള്ള ടൈപ്പിലുള്ള ഐക്കൺ ആക്കിയിട്ടും മാറ്റാൻ സാധിക്കും. ഇത് ഈ ആപ്ലിക്കേഷൻ ഉണ്ടാക്കുന്നവർക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കും. അങ്ങനെ നമുക്കൊരു ഐക്കൺ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ റൗണ്ടായിട്ടുള്ള ഐക്കൺസിലേക്ക് നമ്മൾ മാറ്റുമ്പോൾ കറക്റ്റ് എല്ലാ ഐക്കൺസും റൗണ്ടായിട്ട് വരും. അതുപോലെ തന്നെ സ്ക്വയർ ആക്കുമ്പോൾ എല്ലാ ഐക്കൺസും സ്ക്വയറായിട്ട് വരും. ഇങ്ങനെയുള്ള നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഐക്കൺസ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അപ്പോൾ നമുക്ക് എല്ലാ ഐക്കണും ഒരേ ആകൃതിയിലായിരിക്കും. ഈ ഐക്കൺസൊക്കെ കാണാൻ കുറച്ചുകൂടി ഒരു നീറ്റ്നെസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രത്തോളം മാറ്റങ്ങളാണ് കാര്യമായിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനിയും ഒരുപാട് മാറ്റങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട്. ഏതായിരുന്നാലും ഇത്രത്തോളം കാര്യമായിട്ടുള്ള മാറ്റങ്ങൾ ഇത്രത്തോളം ആയിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ പുതിയതാണെങ്കിൽ ഈ ചാനലിലെ മറ്റുള്ള വീഡിയോസും നിങ്ങൾ കണ്ടു നോക്കുക. ആ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അൻസിസ് വ്യൂസ് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.